വിവാദങ്ങൾ ഉണ്ടാക്കണവരോട് ചോദിക്കണം എന്തുകൊണ്ടാണ് ചെയ്യുന്നത്, എന്താ നമ്മൾക്ക് ആവശ്യമുള്ളത്? ഈ പുതുപ്പണിക്ക് വുമൻ ചാണ്ടി ചെയ്ത പ്രവർത്തനം, അതുപോലെ തന്നെ പല വികസന കാര്യങ്ങൾ, ചിലവര് സി പി എം കാര് പറയുന്നതുകൊണ്ട് വികസനം ഇല്ല അതൊക്കെ. അപ്പോ ഇന്ന് ഞാൻ ശ്രീ എ കെ ആന്റണി കാണാൻ പോയപ്പോൾ അദ്ദേഹത്തോട് പറയായിരുന്നു, ഞാൻ ആദ്യം പുതുപ്പള്ളി വരുന്നത് അദ്ദേഹം പറയായിരുന്നു, അദ്ദേഹത്തിന്റെ അനുഭവം 62-ലായിരുന്നു. ഈ 60 വർഷത്തിൽ ഇവിടെ നടന്ന വികസനം, ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന ഓരോരോ ഇംപ്രൂവ്മെന്റ്സ്, അത് ജനങ്ങൾ അത്ര വേഗം മറക്കില്ല. ഇതുവരെ എത്തിച്ചത് അദ്ദേഹത്തിന്റെ പ്രവർത്തനമായിരുന്നു. ഇനി അദ്ദേഹത്തിന്റെ മാൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് ഇതിനെ ഇനിയും നീട്ടിക്കൊണ്ടുപോയത്. അപ്പോൾ എനിക്ക് ഈ സി പി എം പറയുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും വലിയ സീരിയസ് ആയിട്ട് ആവശ്യമില്ല. അവർ നമ്മുടെ സംസ്ഥാനത്തിന് എങ്ങനെ നടത്തിയിരിക്കണമെന്ന് ജനങ്ങൾക്കറിയാം. അതുപോലെയല്ല നമുക്ക് ഇവിടെ ഭാവിയിൽ നടക്കുന്നത്. ഈ പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തലാകുമോ സർക്കാരിന്റെ വിലയിരുത്തലാകുമോ എന്താണ് താണ്ടി വരുന്നത്? പ്രതിപക്ഷം ഇവിടെ നിൽക്കുന്നത് ഭാവിയെക്കുറിച്ച് ചോദിച്ചിട്ടാണ്. സർക്കാർ നിൽക്കുന്നത് അവരിതുവരെ ചെയ്തതും അവർ ചെയ്യാത്തതിനും വോട്ട് വാങ്ങാനാണ് നിൽക്കുന്നത്. എനിക്കത് ജനങ്ങളുടെ മനസ്സിൽ ക്ലിയർ ആണ്. ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നവർ ഞങ്ങൾക്കാണ് പോകുന്നത്. ഇവിടെ 53 വർഷം ഇന്നത്തെ കർമ്മഭൂമിയാക്കി ഈ സ്ഥലത്തിന് വേണ്ടി പ്രസിഡന്റും ചെയ്തതും പ്രവർത്തനം ചെയ്തതും അതൊക്കെയാണ് ഓർമ്മ. ഞാൻ അദ്ദേഹത്തിനെ ഓരോരോ സ്ഥലത്തും കണ്ടിട്ടുണ്ട്. ഇതല്ലേ അദ്ദേഹത്തിന്റെ ശരിക്കുള്ള നാട്. ഇവിടെ വരുമ്പോൾ സ്പെഷ്യൽ ഓർമ്മ. ഈ ഇന്നിപ്പോ വന്നത് അദ്ദേഹത്തിന്റെ മകന് വോട്ട് പിടിക്കാൻ കൂടിയാണ്. എങ്ങനെയാണ് ഇപ്പൊ ഇവിടെ വരുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, പൊതുവെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? താങ്കൾ ഒരു പ്രചാരകനായി എത്തുമ്പോൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഒരു പ്രചാരകനായിട്ട് പറയാം, ഒരു വിധത്തിൽ ശരിക്കും ഉമ്മൻചാണ്ടിയുടെ അവസാനത്തെ തെരഞ്ഞെടുപ്പായിട്ട് കാണാം. കാരണം അദ്ദേഹം ഇങ്ങനെ പെട്ടെന്ന് പോകുന്ന ആരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ പലവരും അദ്ദേഹത്തിന്റെ ഓർമ്മയിലാണ് ഈ പ്രചരണത്തിലും ഈ ഇലക്ഷന്റെ മറികളും. ഞാൻ അത് മാത്രമല്ല പറയുന്നത്, കാരണം അദ്ദേഹത്തിന്റെ ഒരു ലെഗസി അദ്ദേഹത്തിന്റെ മകൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. നല്ല പഠിപ്പും അറിവും കഴിവുള്ളവർ ഒരു സ്ഥാനാർത്ഥിയാണ് ചാണ്ടി. അപ്പോ അദ്ദേഹത്തിന് വേണ്ടിയും സംസാരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല. ഞാൻ ചാണ്ടി ഉമ്മനെ ഈ 10-15 വർഷം അച്ഛനെ അറിയണ പോലെ ചാണ്ടി ഉമ്മനെയും അറിഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല എന്നാളും കൂടി ഭാരത് ജോഡോ യാത്രയിലും 3500 കിലോമീറ്റർ ചെരുപ്പിലേറെ നടന്ന ഒരു 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 ആത്മാർത്ഥത കാണിച്ച ഒരു വ്യക്തിയാണ്. എനിക്ക് ഒരു സംശയമില്ല, ലോയറായിട്ടും അഡ്വക്കേറ്റ് ആയിട്ടും രാഷ്ട്രീയത്തിൽ അച്ഛൻ്റെ അടുത്ത് നിന്നിട്ടും ചാണ്ടി ഉമ്മൻ എല്ലാ വിധത്തിലും പുതുപ്പള്ളിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായ അവസ്ഥയാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ കാണുമ്പോൾ ഇവിടെ വന്നിട്ട് ജനങ്ങളുടെ ഒപ്പം അവരുടെ ഓർമ്മകൾ എന്റെയും കാട്ട ഓർമ്മകളാണ് എന്റെ ഉമ്മൻചാണ്ടിയുടെ സാന്നിധ്യം. പക്ഷേ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൽ. എന്നാലും നമ്മൾക്ക് അവസാനത്തെ വോട്ട് ഇടുന്ന വരെ ഒരു തെരഞ്ഞെടുപ്പ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ അവസാനത്തെ 2 ദിവസം ഞങ്ങൾ നല്ലോണം പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ട് പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെ ചികിത്സ അത്തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് സി പി എം ചെന്ന് വീഴുകയാണ്. ഒരു കുടുംബത്തിനകത്ത് എടുക്കുന്ന തീരുമാനങ്ങളെക്കുറിച്ച് ആർക്കാണ്, ആരാണ് സി പി എം ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചിട്ടുള്ളത്? നമുക്ക് എല്ലാം വെച്ച് വിഷമം അനുഭവിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതം നഷ്ടപ്പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സ്വന്തം ഭാര്യയും കുട്ടികളുമാണ്. അവരുടെ ജഡ്ജ്മെന്റിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് തെറ്റാണ്. അത് മോറലി റോങ് ആണ്, പൊളിറ്റിക്കലി അത് അൺഅക്സെപ്റ്റബിൾ ആണ്. രാഷ്ട്രീയത്തിൽ ബന്ധപ്പെടാത്ത ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. എന്റെ അഭിപ്രായത്തിൽ നമ്മൾ അവരെ ബഹുമാനിക്കണം. അവരാണ് അവർക്കാണ് അച്ഛനും പിന്നെ ഭർത്താവിനെയും നഷ്ടപ്പെട്ടിരിക്കുന്നത്. അവരെ എല്ലാ വിധത്തിലും അവർക്ക് പിന്തുണയാണ് കൊടുക്കേണ്ടത്. അവര് വേദന സഹിക്കുന്ന സമയത്തിൽ ഇനി വേദനിപ്പിക്കുന്നത് ശരിയാണ് ഉണ്ടാവണം. നിങ്ങൾക്കറിയാമല്ലോ 2004 ഇതുപോലെ പല പാർട്ടികളും ഒരുമിച്ച് മത്സരിക്കാൻ ശ്രമിച്ചു. ഇത്ര ഫോർമൽ ആയിട്ട് അലയൻസ് മീറ്റിംഗ്സ് ഒന്നും ഉണ്ടായിരുന്നു. എന്നിട്ടും കൂടി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പറഞ്ഞ് യു പി എ പെട്ടെന്ന് ശരിയായി എന്നൊരു സർക്കാരിന് ചെയ്തു. ആ സർക്കാർ 5 വർഷം ഭരിച്ചു. അത് കഴിഞ്ഞിട്ട് 2ാം തവണ തെരഞ്ഞെടുപ്പ് ജയിക്കുമ്പോൾ ഒറ്റക്കെട്ടാൻ നിന്നിട്ട് ആ 10 വർഷമാണ്. എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ ഈ തവണയും ആവുന്നു. പക്ഷേ നമുക്ക് 2 സ്റ്റേജ് ഉണ്ട്. ഒന്ന്, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി തയ്യാറാക്കാനുള്ള ചില കാര്യങ്ങൾ ഇന്നലെ നിങ്ങളുടെ അവർ കമ്മ്യൂണിക്കേറ്റ് കണ്ടിട്ടുണ്ടാവും. അവർ പ്രത്യേകിച്ച് ചൂണ്ടിക്കാണിച്ചുണ്ടായിരുന്നത് നമ്മൾക്ക് ചില വിഷയത്തിൽ കോർഡിനേഷന്റെ ആവശ്യമുണ്ട്. ഒരു കോർഡിനേഷൻ കമ്മിറ്റി സ്ഥാപിച്ചു. പിന്നെ ആ കമ്മിറ്റിയുടെ താഴെ റിസർച്ചിന് വേണ്ടിയിട്ടും മീഡിയയ്ക്ക് വേണ്ടിയിട്ടും ക്യാമ്പയിനിങ്ങിന് വേണ്ടിയിട്ടും ഒക്കെ ഓരോരോ കമ്മിറ്റികൾ അവർ സ്ഥാപിച്ചു. അതിലെല്ലാം 13-14 പാർട്ടികൾ പങ്കെടുക്കുന്ന കമ്മിറ്റികളാണ്. അത് ചെയ്ത ശേഷം അവരുടെ ഉദ്ദേശമാണ് നമ്മൾ ഇനി ഓരോരോ സംസ്ഥാനത്തിന്റെ അകത്ത് ഇരുന്നിട്ട്
സീറ്റ് ഷെയറിംഗിന്റെ ഒരു ചർച്ച ചെയ്യണം. നമ്മുടെ ഒരു ദേശീയ സ്ഥിതിയിൽ ചെയ്യാൻ സാധിക്കില്ല. ഇത് വലിയൊരു ഒരു ഒരു രാജ്യമാണ്, ഓരോരോ സംസ്ഥാനത്തിന്റെ കഥ വേറെയാണ്. അപ്പോ ബംഗാളിൽ ഇരുന്നിട്ട് തൃണമൂലിനൊപ്പം ചർച്ച ചെയ്യണ പോലെയല്ല നമ്മൾ കർണാടകയിൽ ഇരുന്നിട്ട് പിന്നെ മറ്റു പാർട്ടികളെ കാണുന്നുണ്ട്. ഓരോരോ സ്ഥലത്ത് ഓരോരോ സംസ്ഥാനത്തിനകത്ത് ചർച്ച ചെയ്തിട്ട് ഇന്ത്യ അലയൻസ് ഒരു സീറ്റ് ഷെയറിംഗ് ചെയ്യും. ചില സംസ്ഥാനങ്ങൾ അത് എളുപ്പമായിരിക്കില്ല. നമ്മൾ കേരളം നോക്കുകയാണെങ്കിൽ രണ്ടുപേരും ഇന്ത്യ അലയൻസിന്റെ ഭാഗങ്ങളാണെങ്കിലും ഇവിടെ നമ്മളുടെ പിന്നെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തയിൽ ചില വ്യത്യാസങ്ങളുണ്ട്. കേരളത്തെക്കുറിച്ച് ദേശീയ സ്ഥിതിയിൽ രണ്ട് പാർട്ടിയും ആഗ്രഹിക്കുന്നു, ബി ജെ പി നമ്മൾ തോൽപ്പിക്കുന്നു. അപ്പോൾ ഓരോരോ സംസ്ഥാനത്തിന്റെ ചർച്ചകളും നോക്കി മനസ്സിലാവട്ടെ. എനിക്ക് നല്ല പൂർണ്ണ വിശ്വാസമുണ്ട് ഇന്ത്യ അലയൻസ് തെരഞ്ഞെടുപ്പിൽ 2004 സംഭവിച്ച പോലെ നിങ്ങൾക്കറിയാമല്ലോ 2004 സി പി എമ്മും കോൺഗ്രസും ഒരുമിച്ചായിരുന്നില്ല. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം സി പി എം പൂർണ്ണ പിന്തുണ യു പി എ സർക്കാരിന് തന്നു. അതുപോലെ ആണ് എനിക്കും പ്രതീക്ഷ. ഈ തവണ ചില പാർട്ടികൾ ചില സംസ്ഥാനങ്ങളുടെ അകത്ത് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അവർ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. കാരണം ആർക്കും ബി ജെ പി ഭരണം തുടരണമെന്ന് ഒരു ആഗ്രഹമില്ല. നിങ്ങളുടെ അതാണ് നമ്മുടെ വലിയ വെല്ലുവിളി. അതിനിപ്പോ 9.5 വർഷം ഈ സർക്കാർ ഈ ഭാരതത്തിനെ അവരെ ഭരിക്കുന്ന രീതി നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. അതിലൊരു മാറ്റം വേണമെന്ന് ഒരു ഭൂരിപക്ഷം ജനങ്ങളുടെ ആവശ്യമാണ്. പക്ഷെ നമ്മൾ നിങ്ങൾക്കറിയാം പാർലമെന്റ് 46 പാർട്ടികളാണ്. അതിലത്തെ ഒരു 40-41 പേര് എല്ലാവരും കൂടി കൂടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പിള്ളേർ ഒരു ഭൂരിപക്ഷം പാർട്ടികൾ ഒരുമിച്ച് നിന്നാൽ ഞങ്ങൾക്ക് നല്ലൊരു പ്രതീക്ഷയുണ്ട്. ഈ തവണ ബി ജെ പി ഭരണം നമുക്ക് മാറ്റാൻ സാധിക്കും. എൻ ഡി എയോടൊപ്പമുള്ള കുറച്ചുപേരെയും ഇപ്പോൾ അടുത്തായി കൂട്ടാൻ തോന്നുന്നു കേൾക്കുന്നു. ഇപ്പോൾ എത്രത്തോളം ഉണ്ട് അതിൽ? അല്ല, അത് ആരൊക്കെയാണ് വിടുന്ന നോക്കട്ടെ. നിങ്ങൾ കാണാൻ ഇപ്പൊ കൂടി നമ്മൾ കാണുന്നത് ഓരോരോ സ്ഥലത്ത് മധ്യപ്രദേശിൽ ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് എല്ലാ ദിവസവും ഒരു ബി ജെ പി എം എൽ എ രാജിവെച്ചിട്ട് കോൺഗ്രസിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. പല ഭാഗത്തിലും അസന്തുഷ്ടമാണ് അവിടെ പ്രവർത്തിക്കുന്ന ആൾക്കാർ. പക്ഷെ ഞങ്ങൾ ഇത്ര വർഷങ്ങൾ കോൺഗ്രസിന് വേണ്ടി നിന്നിട്ടും ഇന്ത്യ അലയൻസിന് മൂല്യങ്ങൾക്ക് വേണ്ടി നിന്നിട്ടും ഞങ്ങളെക്കുറിച്ചല്ല ആദ്യം നമ്മൾ സംസാരിക്കേണ്ടത്. അപ്പം ബി ജെ പി എന്നോ എൻ ഡി എന്നോ ആരും വരും വരും അത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ ഞങ്ങൾ ചെയ്ത പ്രവർത്തനം ഇപ്പോൾ അതിന് വിലയിരുത്തുന്നൊരു സമയമായി. ഞങ്ങൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഞാൻ ഇന്ത്യ മുഴുവൻ കാണുന്നത് ഞാൻ ഇപ്പോഴേ പറയുന്നത് ജനങ്ങൾക്കൊരു മാറ്റത്തിന്റെ ഒരു സമയമായി വരാൻ പോകുന്ന മാസങ്ങൾ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ലീഡർഷിപ്പ് അത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്നത് ശരിയാണ്? ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ശരിയല്ല, ഇത് രാഷ്ട്രീയത്തിന് ബന്ധപ്പെടാത്ത ഒരു കാര്യത്തിന് അവര് രാഷ്ട്രീയത്തിൽ കൊണ്ടുവരുന്നതിന് മോശം.